ബിരിയാണി പാത്രവും നോട്ട് ബാഗും മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും ഉൾപ്പെടെയുള്ള പേരുകളുമായി സ്വപ്ന സുരേഷ് വീണ്ടും എത്തുമ്പോൾ എല്ലാം പരിവാർ കമ്പനിയുടെ ജോലിയുടെ പ്രതി ഉപകാരമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിന് തെറ്റു പറയാൻ പറ്റുമോ? ആരായി പറയുന്നത്? ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? അതും കൂടി വിലയിരുത്തണം. പക്ഷേ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിനു ശേഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് വീണ്ടും പരിശോധിക്കാം. ഒരുപക്ഷേ ഇത്രയും നാൾ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇത് പലതും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് വളരെ വ്യക്തമാണ്. കേസുണ്ടായി, ജയിലിൽ പോയിട്ട് ജാമ്യം കിട്ടി പുറത്തു വന്ന്, സംഘപരിവാറിൻ്റെ സ്വാധീനത്തിലുള്ള സ്ഥാപനത്തിൽ ജോലിക്കും കയറിയിട്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഈ വെളിപ്പെടുത്തലുമായി സ്വപ്ന രംഗപ്രവേശം ചെയ്തത്. ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് എല്ലാവർക്കും അറിയാവുന്നത് കാരണം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന് തലവേദനയാകാൻ ഒരു സാധ്യതയുമില്ല. മുഖ്യമന്ത്രിയെ അറിയാം എന്ന് മാത്രം വെളിപ്പെടുത്തിയിരുന്ന സ്വപ്ന ആദ്യമായാണ് പങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല, മകൾ വീണ, നളിനി നെറ്റോ, KT ജലീൽ, CM രവീന്ദ്രൻ തുടങ്ങിയവരുടെ പേരുകളും പറഞ്ഞു. പക്ഷേ ഇവർക്കെല്ലാം എന്താണ് ഇതിൽ പങ്കെന്ന് വെളിപ്പെടുത്തിയിട്ടുമില്ല. കസ്റ്റംസും ED മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ടെന്ന് പലതവണ ആരോപിച്ചിരുന്നു. അത് ഒരു ആരോപണം മാത്രമായി ചുരുങ്ങി. കാരണം അതിന് സപ്പോർട്ടായി ഒരു തെളിവോ മൊഴികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില ഫോട്ടോകൾ തൻ്റെ പക്കലുണ്ടെന്ന സൂചന സ്വപ്ന നേരത്തെ നൽകിയിരുന്നു. ഈ ഫോട്ടോ സ്വപ്ന പുറത്തുവിട്ടേ പറ്റൂ. മാത്രമല്ല, അങ്ങനെയൊരു തെളിവ് സ്വപ്നയുടെ പക്കലുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു തുറുപ്പ് ചീട്ടാക്കി നേരത്തെ അത് പുറത്തുവിട്ടില്ല? എൻ്റെ സംശയമാണ്. മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശന വേളയിൽ കറൻസി കടത്തിയെന്നത് നേരത്തെ തന്നെ പുറത്തു വന്ന ആരോപണമാണ്. അതിൽ പുതുമയൊന്നുമില്ല. കസ്റ്റംസിൻ്റേതുൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ടുകളിലും അത് രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്തെ UAE കോൺസൽ ജനറലിൻ്റെ ജവഹർനഗറിലെ വസതിയിൽ നിന്ന് അതിശയിപ്പിക്കുന്ന ഭാരമുള്ള ബിരിയാണി പാത്രങ്ങൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരം പലതവണ എത്തിച്ചിട്ടുണ്ടെന്നാണ് സ്വപ്നയുടെ മറ്റൊരു ആരോപണം. ബിരിയാണി മാത്രമല്ല, അതിൽ എന്തൊക്കെയോ മെറ്റാലിക് ഒബ്ജക്ട്സ് ഉണ്ടായിരുന്നതായിട്ട് എന്ന മുഴുപ്പിക്കാത്ത വാചകത്തിലൂടെയാണ് സംശയം സൂചിപ്പിക്കാൻ സ്വപ്ന ശ്രമിച്ചത്. സ്വപ്നയുടെ ഇന്നലത്തെ മാധ്യമ പ്രവർത്തകരോടുള്ള സംസാരം കേട്ടാൽ അത് മനസ്സിലാക്കാം. ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് നേരിട്ട് അറിയാമായിരുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തമായി മറുപടി പറഞ്ഞതുമില്ല. ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു കോമൺ സെൻസാണ്, എല്ലാം വിശദമായി കോടതിയോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു സ്വപ്നയുടെ അതിനുള്ള മറുപടി. കൂടുതൽ വെളിപ്പെടുത്തരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നെന്നും അതിനാൽ ഉചിതമായ സമയവും സന്ദർഭവും വരുമ്പോൾ പറയുമെന്നും സ്വപ്ന മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതെല്ലാം വെറുതെ പറഞ്ഞു പോകാൻ കഴിയുന്നതല്ലെന്ന് സ്വപ്നയ്ക്കും അറിയാം. പ്രത്യാഖ്യാതങ്ങളെക്കുറിച്ചും ബോധ്യവും കാണും. അതുകൊണ്ട് തന്നെ ശക്തമായ ബാഹ്യ ശക്തികളുടെ പിന്തുണ സ്വപ്നയ്ക്ക് കാണുമെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. തിരുവനന്തപുരം UAE കോൺസുലേറ്റിൻ്റെ പേരിൽ 2020 ജൂൺ 30 ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനത്തിൽ 79 കിലോഗ്രാമിൻ്റെ നയതന്ത്ര കാർഗോ വന്നതാണ് കേസിൻ്റെ തുടക്കം. സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കാർഗോ പിടിച്ചുവെച്ചു. നയതന്ത്ര ബാഗായതിനാൽ ഉന്നത അനുമതിയോടെ July 5 തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഉപകരണങ്ങളിൽ ഒളിപ്പിച്ച നിലയിൽ 30 കിലോഗ്രാം സ്വർണം കണ്ടെത്തിയത്. തുടർന്ന് UAE കോൺസുലേറ്റിലെ മുൻ PRO PS സരിത്തിനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒളിവിൽ പോയ സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരെ കേസെടുത്ത NIA ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി IT സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കറും സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധം പുറത്തു വന്നതോടെ നീണ്ട രാഷ്ട്രീയ വിവാദത്തിലേക്കും കേസ് വഴിമാറി. ശിവശങ്കർ അറസ്റ്റിലാവുകയും ജയിൽവാസത്തിന് ശേഷം ജാമ്യം ലഭിച്ച് തിരികെ സർവീസിൽ കയറുകയും ചെയ്തു. ഇതുവരെ അറസ്റ്റിലായ എല്ലാ പ്രതികളും ജാമ്യം കിട്ടി പുറത്തുണ്ട്. ഇതാണ് ഈ കേസിൻ്റെ നാൾവഴി. അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ ഈ ആക്ഷേപത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെടാൻ സർക്കാർ തന്നെ തയ്യാറെടുക്കുകയാണ്. ഏതു തരം അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചങ്കൂറ്റത്തോടെ
സി പി എം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ നിയമോപദേശം നേടാനും സി പി എം നേതൃത്വം ആലോചനയിലാണ്. മുഖ്യമന്ത്രിയോടൊപ്പം കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി ആരോപണം ഉന്നയിക്കുന്നത് ഗൗരവത്തോടെയാണ് സർക്കാരും പാർട്ടിയും കാണുന്നത്. ഇതിനെതിരെ നിയമനടപടി സാധ്യമാണോ എന്ന് പാർട്ടി പരിശോധിക്കും.